ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. വെൽക്കം ടു എൻ്റെ രുചി. ഇതെൻ്റെ പുതിയ ചാനലാണ്. ഞാനിടുന്ന ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓട്ടടയാണ്. ഓട്ടടക്ക് അരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച അരിയാണത്. രാത്രി കുതിർത്ത് വെക്കണം, രാവിലെ ചൂടാൻ വേണ്ടിയിട്ട്. വൈകിട്ടത്തേക്ക് ആണെങ്കിൽ രാവിലെ പിന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിടണം. കുതിർത്തെടുത്ത 2 കപ്പ് അരിയാണത്. പച്ചരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ എടുക്കുന്ന പച്ചരി, വെള്ളത്തിലിട്ട് കുതിർത്ത പച്ചരിയാണിത്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അതിൽക്ക് എന്തൊക്കെ ചേരുവകൾ ചേർക്കണം എന്ന് നോക്കാം. തേങ്ങ വേണം, പിന്നെ 1/2 കപ്പ് ചോറ് മതി, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ. ഇത്രയേ നമുക്ക് ആവശ്യമുള്ളൂ അരക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് അരക്കാൻ കഴിയില്ല. 2 ബാച്ചായിട്ടാണ് ഞാൻ അരച്ച് വരുന്നത്. കാണിച്ചു തരാം. 1 കപ്പ് തേങ്ങ വേണം, പിന്നെ 1/2 കപ്പ് ചോറ് മതി. അത് അരച്ചിട്ട് ഒന്നിച്ച് അരച്ചിട്ട് പിന്നെ നമുക്ക് ഉപ്പും വെളിച്ചെണ്ണയും ചേർക്കാം. അരച്ചിട്ട് വരാം. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഇതുപോലെ അധികം ലൂസ് ആവരുത്. ഇഡ്ഡലിയുടെയൊക്കെ ഒരു പരുവത്തിരി. ഇനി നമുക്കത് ചൂടുന്ന സമയത്ത് ഇതിലേക്കൊരു ശകലം കുറച്ച് പിന്നെ ചൂടുവെള്ളം ചേർത്താൽ ഓട്ടടെ ഒന്നും കൂടെ നന്നാവും. പിന്നെ അതിലേക്ക് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊക്കെ മിക്സ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. മാവ് ഇപ്പോൾ നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിക്കുക. അപ്പോൾ നമ്മൾ ഇത്തിരി ടൈറ്റായിട്ട് അരച്ചിട്ട് പിന്നെ ഇത്തിരി ചൂടുവെള്ളം ഒഴിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഓട്ടടെ ഒന്നും കൂടി സോഫ്റ്റ് ആവാൻ അത് നല്ലതാണ്. കുറച്ച് ചൂടുവെള്ളം ഇത്രയും മതി. ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഇത്ര മതി. ഇനി നമുക്കത് ചുട്ടി ചുട്ടെടുക്കാം. പിന്നെ ചട്ടിയിലേക്ക് ഒഴിക്കണ സമയത്ത് നല്ല ചൂട് വേണം. എടുക്കണ സമയമാകുമ്പോൾ ഒന്ന് സിമ്മിലാക്കിയിട്ട് വേണം എടുക്കാൻ. ഇതുപോലെ നമുക്കിന് ചുട്ടെടുക്കാം. ഒട്ടടെ നമുക്കിന്ന് തയ്യാറായ നോക്കാം. ഒരു 2 മിനിറ്റൊക്കെ മതി. ടൈം വേവായിട്ടുണ്ട്. വളരെ സോഫ്റ്റും എന്നാൽ വളരെ ഈസി ആയിട്ടുള്ള ഓട്ടട ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഈ അളവെന്ന് ഒരു 10-15 ഓട്ടട നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഞാനിതൊന്ന് മുറിച്ച് കാണിച്ച് തരാം. ഇങ്ങനെയാണിത്. ഇത് നമ്മൾ എണ്ണയൊന്നും ആക്കാത്ത ചട്ടിയിലായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കാണിച്ചു തരാം. പുറം ഭയങ്കര ക്രിസ്പിയും ഉള്ളു ഭയങ്കര സോഫ്റ്റുമാണ് നമ്മുടെ ഓട്ടടക്ക്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഒരു ചുവന്ന ബട്ടൺ കാണും. എൻ്റെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ബൈ.